ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്പത്തുള്ള മുന്തിരിത്തോപ്പിലാണ്. അതായത് ഇവിടെ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കേക്ക് ഇവിടെ എത്തി. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ വന്ന ബസ്സാണ് അവിടെ സൈഡാക്കി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് മുന്തിരിത്തോപ്പിലേക്കുള്ള വഴി. ഇവിടെ ബസ് പാർക്കിംഗ് സ്ഥലമാണ്. ഇവിടെ ബസ് പാർക്കിംഗിന് ശേഷം നമുക്ക് ഈ വഴി കാണുന്ന വഴിയിലൂടെ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. കാണുന്ന വഴിയിലൂടെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതിനുള്ളിൽ കയറിയപാട് തന്നെ നല്ല വിശാലമായിട്ടുള്ള ഏക്കർ കണക്കിന് സ്ഥലത്തായിട്ടാണ് ഈ മുന്തിരിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്, കാണുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് തന്നെ പോകുമ്പോഴായിട്ട് വലതുഭാഗത്തായിട്ട് ഈ തോട്ടത്തിലെ തൊഴിലാളികൾ പണി ചെയ്യുന്നത് കാണാം. അവർ മുന്തിരി ഒക്കെ പറിച്ച് പെട്ടിയിലാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് തൊഴിലാളികൾ ഈ വലതുവശത്തായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഓക്കെ, ഇത് കാണുന്ന മുന്തിരികൾ അവർ വേർതിരിച്ച് വെക്കുന്നതാണ്. നല്ല പഴുത്തതും പച്ചയായിട്ടുള്ളതിലൊക്കെ വീണതെല്ലാമൊക്കെ വേറെ വേറെതായിട്ട് വേർതിരിച്ച് വെക്കുന്ന ഇതൊക്കെ കാണുന്നത് തൊഴിലാളികളാണ് ഇവിടുത്തത്. അങ്ങനെ ഒരുപാട് തൊഴിലാളികൾ അവർ അവരുടേതായ പണിയെടുത്ത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങളിവിടെ വന്നാൽ കുറേ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇങ്ങനെ മുന്തിരികൾ കാണുന്നില്ല ഒരുപാട്. പക്ഷേ ഇത് നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല. ഇത് പറിച്ചാൽ ഒരാൾക്ക് 500 രൂപയാണ് ഫൈന് വരുന്നത്. അത് പറിച്ച് നമുക്ക് ഇങ്ങനെ ഇവിടെ ഫോട്ടോ എടുത്തൊന്ന് തൊട്ട് നോക്കാമെന്നല്ലാതെ പറിക്കാനൊന്നും പാടില്ല. പറിച്ചാൽ ഒരാൾക്ക് 500 രൂപയാണ് ഫൈന് വരുന്നത്. കൂടാണ്ട് തന്നെ അവിടെ അപ്പുറത്തായിട്ട് ഇതിൻ്റെ ചെടികളും മറ്റ് മുന്തിരികളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. അതിനുള്ള ഷോപ്പൊക്കെ ഇതിനുള്ളിലായി തന്നെ ഉണ്ട്. കാണുന്നില്ല ഒരുപാട് അതിമനോഹരമായിട്ടുള്ള ഒരുപാട് മുന്തിരികൾ ഇങ്ങനെ പൂത്തുലഞ്ഞ് അതായത് തളിർത്ത് നിൽക്കുന്ന ഈ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് ഇവിടെ വന്നാൽ. എനിക്ക് ഈ വലിയ മീനൽ കാണുന്ന പോലെയല്ല, നിങ്ങൾ എന്തായാലും കണ്ടത്തി വരികയാണെങ്കിൽ കയറിയിട്ട് പോകാം. അത്രയും നല്ല മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് അതായത് തോട്ടത്തിൽ കയറുമ്പോൾ തന്നെ വലതുഭാഗത്തായിട്ട് കയറുന്ന സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഇവിടെ ഫ്രഷ് ജ്യൂസ് നമുക്ക് കുടിക്കാൻ പറ്റും. അതായത് തോട്ടത്തിൽ നിന്നും നേരിട്ട് പറിച്ച്, അതായത് ഇവരെ കൈകൊണ്ട് എത്തുന്ന ദൂരത്താണ് മുന്തിരികൾ നിൽക്കുന്നത്, പറിച്ചിട്ട് നമുക്ക് ഫ്രഷ് ജ്യൂസ് അടിച്ച് തരും. ഒരു ജ്യൂസിന് ഒരു ഗ്ലാസ് ജ്യൂസിന് 40 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഇത് കാണുന്നില്ല, ഇവർ ശരിക്കും തളേൻ്റെ മുകളിൽ തന്നെ മുന്തിരി പറിച്ചിട്ട് ഫ്രഷ് ജ്യൂസ് നമുക്ക് അടിച്ച് തരികയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് 40 രൂപ കൊടുത്താൽ മതി. പൈസ ഇല്ലെങ്കിൽ ഗൂഗിൾ പേയും ഇവിടെയുണ്ട്. എല്ലാം കൊണ്ട് സൗകര്യപ്രദമായ രീതിയിലാണ് ഈ തോട്ടത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്.
ഇവിടെ വൈന് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലായി നിങ്ങൾക്ക് ഈ വൈന്, ഫ്രഷ് വൈന് കിട്ടും. അതായത് ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈനാണ് ഇത്. ഒരു ഗ്ലാസ്സിന് ഇത് വെച്ചാൽ ഒരു ഗ്ലാസ്സിന് എത്ര പറഞ്ഞേ? ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് 100 അല്ലെ? ഒരു ഗ്ലാസ് ഇതേപോലത്തെ ഗ്ലാസ്സിന് ഇതല്ല ആ ഇതേപോലത്തെ ഗ്ലാസ്സിന് 100 രൂപയും ഇതേപോലത്തെ കുപ്പിയിലായിട്ട് കുപ്പിയിൽ 450 രൂപ അല്ലെ? 450 രൂപ അല്ലെ? ആ 450 രൂപയാണ് ചാർജ് ഇടക്കുന്ന വൈൻ. ഇതാ നല്ല അടിപൊളി വൈനാണ്. ഡൈക്കാണ് ക്ലാസ്സിലെയാണ് 100 രൂപയാണ് ചാർജ്. ഇക്കാണ് ക്ലാസ് ഇത്രയും ഉണ്ടാവും. ഇതിന് 100 രൂപയാണ് ചാർജ്. അതുപോലെ അതിൻ്റെ ഇപ്പുറത്തെ കൗണ്ടറിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ വില കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള പല വെറൈറ്റി വൈനുകളും ഇവിടെ കിട്ടും. ഇതിൽ ഒരു പറയുന്ന വില കുറഞ്ഞതും കൂടിയതൊക്കെയും വീര്യം കുറഞ്ഞതും കൂടിയതും എല്ലാ വൈനുകളും ഇതിൽ പെട്ടിട്ടുണ്ട്. അതൊക്കെ ഈ കൗണ്ടറിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ മുന്തിരി പറിക്കാൻ പാടില്ല. തൊട്ടാലും നമ്മൾ നേരത്തെ വിസിലടി കേട്ടല്ലോ, ഇയാൾ ഇവിടുത്തെ വാച്ച്മാനാണ്, അയാൾ നോക്കിക്കൊണ്ടേ ഇരിക്കും നമ്മൾ പറിക്കുന്നുണ്ടോ. കൈ അതിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ വിസിലടിക്കും. അപ്പം പറിക്കാൻ പാടില്ല, പറിച്ചു കഴിഞ്ഞാൽ ഫൈനാണ്. ഇതുപോലെ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾക്ക് ബോർഡ് വെച്ചത് കാണാം. അത് കൂടാതെ തന്നെ നമുക്ക് ഇത് ഏക്കർ കണക്കിന് തോട്ടം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പരിധി ഉള്ളിൽ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ. ഈ കാണുന്ന ഒരുപാട് വലിയ ഏക്കർ തോട്ടമാണ്, പക്ഷേങ്കിൽ അതിൻ്റെ ലിമിറ്റ് ഉണ്ട്. നമുക്ക് സഞ്ചരിക്കാൻ അതിൻ്റെ ഉള്ളിൽ കയറേണ്ട ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം കമ്പം മുന്തിരിത്തോട്ടത്തിലെ ഇത്രയും കാഴ്ചകൾ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ. Okay.